ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിന് തിരുവനന്തപുരം വേദിയാവുകയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അതിപ്രശസ്തയായ കലാകാരി മല്ലിക സാരാഭായിയാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും വരെ പേരിൽ ലവ് ജിഹാദ് ആരോപണം ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താൽപര്യക്കാരെക്കുറിച്ചുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു എന്നാൽ ദ ക്യൂ എന്ന ഓൺലൈൻ ചാനൽ എന്താണോ മല്ലിക സാരാഭായി പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തത് ദ ക്യൂവിൻ്റെ വാർത്ത ഇന്ന് ലവ് ജിഹാദ് ഉണ്ട് എന്നതാണ് ഇത് യാദൃച്ഛികമായ ഒരു പിശകായി കണക്കാക്കാൻ സാധിക്കുന്നതേയല്ല ഈ വാർത്ത വ്യാജമാണെന്നും മല്ലിക സാരാഭായി പറഞ്ഞതിന് വിരുദ്ധമാണെന്നും ലവ് ജിഹാദിൻ്റെ പേരിൽ ലവ് ജിഹാദ് എന്ന വ്യാജ പ്രചരണം രാജ്യമാകെ ഉയർത്തിവിട്ടുകൊണ്ട് കലാപം സൃഷ്ടിക്കുന്ന വർഗീയവാദികൾക്കെതിരായ മല്ലിക സാരാഭായിയുടെ പരാമർശമാണ് നേരെ തല തിരിച്ച് ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്ന് യാതൊരു മടിയും കൂടാതെ ദ ക്യൂ റിപ്പോർട്ട് ചെയ്തത് ഇത് നൂറുകണക്കിന് ആളുകൾ നവമാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടിയ ശേഷം ഈ വാർത്ത പിൻവലിക്കുകയും മാപ്പ് പറയുകയും വാർത്ത തിരുത്തുകയും ചെയ്യാൻ ദ ക്യൂ സന്നദ്ധമായി ഇത് സ്വാഭാവികമായും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു തിരുത്തും പറച്ചിലുമാണ് എന്നാൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ ഇന്ത്യയിലെ വർഗീയവാദികൾക്ക് സംഘപരിവാരത്തിന് ദ ക്യൂവിൻ്റെ പേരിൽ പുറത്തു വന്ന വാർത്ത ആഘോഷമായി പ്രചരിപ്പിക്കാനും അത് എല്ലാവരിലും എത്തിക്കാനും സാധിച്ചു കാലം പോകെ പോകെ മാപ്പും തിരുത്തും വിസ്മൃതിയിലാണ്ടുപോകും എന്നാൽ തങ്ങൾ കൊടുത്ത തെറ്റായ വാർത്ത ഭാവിയിലും ഉപയോഗിക്കപ്പെടുകയും ചെയ്യും ഇന്നത്തെ കാലത്ത് കേവലമായ ഒരു ക്ഷമാപണം കൊണ്ടോ ഒരു തിരുത്തുകൊണ്ടോ ചെയ്തു പോയ ഒരു വാർത്താക്കുറ്റം പിൻവലിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം ഈ സംഭവം മാധ്യമപ്രവർത്തനം എത്രമാത്രം ഗൗരവമേറിയ ഒന്നാണെന്നും എത്രമാത്രം സൂക്ഷ്മ സൂക്ഷ്മബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് വാർത്തകളെന്നും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ദ ക്യൂ എന്ന സ്വയം പ്രഖ്യാപിത പുരോഗമന നിലപാടുകാർ സംഘപരിവാരത്തിൻ്റെ കോടാലി കൈയായി മാറുകയാണ് ചെയ്തത് എന്തായാലും മല്ലിക സാരാഭായ് എന്ന രാജ്യമെമ്പാടും ആദരിക്കുന്ന ഒരു കലാകാരിയുടെ വാക്കുകൾ നേരെ ഘടകവിരുദ്ധമായി റിപ്പോർട്ട് ചെയ്യാൻ എന്തായിരുന്നു ചേതോ വികാരമെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരുപക്ഷെ ആ മാധ്യമത്തിനെങ്കിലും അത് പ്രയോജനപ്പെട്ടേക്കും നുണകൾ ആയുധമായി മാറുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ചില തെറ്റായ വാർത്തകളാണ് സംഘപരിവാരത്തിൻ്റെ കയ്യിലെ വജ്രായുധം എന്ന് എല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാണ് ആറു വർഷം മുൻപാണ് രാജ്യചരിത്രത്തിലെ തന്നെ വീണ്ടു വിചാരം ഏതുമില്ലാത്ത ഒരു വലിയ ദുരന്ത തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊണ്ടത് നോട്ടു നിരോധനം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും നോട്ടുകൾ നിരോധിക്കുകയാണ് ചെയ്തത് ആ നിരോധന തീരുമാനം ഇന്ത്യയിലെ പൗരന്മാർക്ക് മേൽ അടിച്ചേൽപ്പിച്ച ദുരിതം പറയാവതല്ല ഇന്ത്യൻ തൊഴിൽ മേഖല സമ്പൂർണമായി തകർന്നു ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി ദാരിദ്ര്യത്തിൻ്റെ പിടിയിലമർന്നവർ അതിലേറെ നോട്ട് മാറാൻ എ ടി എം കൗണ്ടറുകൾക്ക് മുൻപിൽ ക്യൂ നിന്നവർ ബാങ്കുകൾക്ക് മുൻപിൽ ക്യൂ നിന്നവർ കുഴഞ്ഞു വീണു മരിച്ചത് നൂറിലധികം ആളുകളാണ് പട്ടിണി കൂടുതൽ വ്യാപകമായി പക്ഷേ ഗവൺമെൻറ് ആവർത്തിച്ചു പറഞ്ഞത് ഇത് രാജ്യത്തിൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് എന്നാണ് ഇതോടെ കള്ളപ്പണം ഇല്ലാതെയാകും എന്നാണ് ഭീകര പ്രവർത്തനം രാജ്യത്തെന്തെന്നേക്കുമായി നിലയ്ക്കും എന്നാണ് ഇതായിരുന്നു പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ ഈ പ്രചരണത്തിന് കരുത്തു പകരാൻ ആർ എസ് എസിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കും വിധം പച്ചക്കള്ളം വാശിയോടെ പ്രചരിപ്പിക്കുകയും ചെയ്തു പുതുതായി ഇറങ്ങുന്ന രണ്ടായിരം രൂപ നോട്ടിൽ അത്യന്താധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളടങ്ങിയിട്ടുള്ള ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഇനി ആർക്കും കള്ളപ്പണമായി കണക്കിലധികം കറൻസികൾ സൂക്ഷിച്ചു വയ്ക്കാനാവില്ലെന്നും ഈ ചിപ്പിൽ നിന്നും സന്ദേശങ്ങൾ സാറ്റലൈറ്റ് വഴി രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഏജൻസികൾക്ക് ലഭിക്കുമെന്നും എല്ലാം പറയാൻ ഒരു മടിയുമില്ലാത്ത അഖില ലോക മണ്ടന്മാർ അന്ന് ബുദ്ധിജീവികളായി വാഴ്ത്തപ്പെട്ടു ഏതായാലും ആറ് കൊല്ലം ഇപ്പോൾ പിന്നിട്ടു നോട്ടു നിരോധനത്തെ തുടർന്നുള്ള മഹാദുരന്തം ഈ രാഷ്ട്രം ഏറ്റുവാങ്ങി നൂറിലധികം പൗരന്മാരുടെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു ലക്ഷങ്ങൾ തൊഴിൽ രഹിതരായി തെരുവാധാരമായി കള്ളപ്പണത്തിൻ്റെ ഒരു രോമത്തിൽ സ്പർശിക്കാൻ ഈ നടപടിക്ക് സാധിച്ചില്ല എന്ന് ഇന്നെല്ലാവർക്കും അറിയാം നിരോധിച്ചത്രയും നോട്ടുകൾ തിരിച്ചു വന്നു ഭീകരപ്രവർത്തനം ഈ നോട്ടുനിരോധനം മൂലം അവസാനിക്കുമെന്ന വാദഗതി ഉയർത്തിയവരും ഇപ്പോൾ നിശബ്ദരാണ് പരാജയപ്പെട്ട ഒരു പരീക്ഷണമായി ഒരു തിരുമഠയത്തരത്തിൻ്റെ വികൃത രൂപമായി നോട്ടു നിരോധനത്തെ ഇന്ന് ഈ നാട് വിലയിരുത്തുന്നുണ്ട് അപ്പോഴാണ് സുപ്രീം കോടതിയുടെ വിധി പുറത്തുവന്നത് നോട്ടു നിരോധനത്തിൻ്റെ നിയമസാധുത പരിശോധിച്ച വിധി സർക്കാർ നടപടി ശരിവെച്ചു ഗവൺമെന്റിന് അനുകൂലമായി വിധി പറഞ്ഞു എന്നാൽ ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്നാഭിപ്രായവും ഇതിൽ ശ്രദ്ധേയമായി ആ ഇപ്പോൾ കൂടുതൽ കടക്കുന്നില്ല ഇന്ത്യൻ ജുഡീഷ്യറിക്ക് വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രൂപപരിണാമങ്ങൾ പഠനവിഷയമാക്കേണ്ടതാണ് ജസ്റ്റിസ് ലോയയും ജസ്റ്റിസ് തരുൺ ഗൊഗോയും രണ്ട് പ്രതീകങ്ങളായി ഇന്ത്യയുടെ മുൻപിൽ ഇന്നുണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മുൻപിൽ ഇന്നുണ്ട് കൂടുതൽ വിശദീകരണം ആവശ്യമില്ലാതെ സകലർക്കും വായിച്ചെടുക്കാൻ കഴിയുന്ന രണ്ട് പ്രതീകങ്ങൾ ഈ ഘട്ടത്തിലാണ് വിധി പുറത്തു വന്നത് ഇത്തരമൊരു വിധി പുറത്തു വരുമ്പോൾ ആ വിധി നിസ്സംഗമായി റിപ്പോർട്ട് ചെയ്യുകയല്ല മാധ്യമധർമ്മം മറിച്ച് നോട്ടുനിരോധനത്തിന്റെ ജയപരാജയങ്ങൾ രാജ്യത്തിന് രാജ്യത്തിനേൽപ്പിച്ച ആഘാതം ഇന്ത്യൻ പൗരന്മാരുടെയും ഇന്ത്യൻ സമ്പദ്ഘടനയിലും എന്തെന്തു മാറ്റങ്ങളാണ് നിരോധനം ഉണ്ടാക്കിയത് നിരോധന സമയത്ത് ഭരണകർത്താക്കൾ മുൻപോട്ട് വെച്ച ലക്ഷ്യങ്ങൾ എത്രമാത്രം നേടാനായി ഇത്തരത്തിലുള്ള പരിശോധനയ്ക്ക് സത്യം തുറന്നു പറയാനുള്ള ആർജവം അതായിരുന്നു മാധ്യമങ്ങൾ കാണിക്കേണ്ടിയിരുന്നത് പക്ഷേ അനുരാഗ് താക്കൂറിൻ്റെ കുന്തപ്പടയാളികൾ കോടതി വിധിയെ ആയുധമാക്കി പരാജയപ്പെട്ടുപോയ നോട്ട് നിരോധനമെന്ന തിരുമണ്ടൻ പരീക്ഷണത്തെ പുകഴ്ത്താനാണ് ശ്രമിച്ചത് മലയാള മനോരമയുടെ ലീഡ് വാർത്ത നോട്ടു നിരോധനത്തെ ആഘോഷിക്കുന്നതാണ് നോട്ടു നിരോധനം ഒരു ശരിയടയാളമാണ് മലയാള മനോരമ ദിനപത്രം കൊടുക്കുന്നത് ഇങ്ങനെയൊരു തലക്കെട്ടിലൂടെ നോട്ട് നിരോധനം ശരിയായിരുന്നുവെന്ന് ഉചിതമായിരുന്നുവെന്ന് നന്നായി എന്ന് വായനക്കാരോട് വിളിച്ചു പറയുകയാണ് ഇന്ത്യക്കെതിരായ ഒരു വാർത്താ തലക്കെട്ടാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആറു വർഷം കഴിഞ്ഞ് അനുകൂല വിധി എന്നാണ് തലക്കെട്ട് എത്രയോ കാലമായി നിഷേധിക്കപ്പെട്ട നീതി ലഭിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തലക്കെട്ടാണിത് ജനങ്ങളുടെ പക്ഷത്തല്ല ജനവിരുദ്ധരായ ഭരണാധികാരികളോടൊപ്പം ജനങ്ങളുടെ ശത്രുപക്ഷത്താണ് തങ്ങളും എന്ന് മലയാള മനോരമ തെളിയിക്കുന്നു ഇത്തരത്തിൽ ഒരു കോടതി വിധി വരുമ്പോൾ നിസ്സംഗമായ റിപ്പോർട്ടിങ്ങിന് പോലും ഇടം കൊടുക്കാതെ ആ കോടതി വിധിയെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ശരിയായി വിശകലനം ചെയ്ത് സത്യം പറയാനുള്ള ആർജവമാണ് മാധ്യമങ്ങൾ കാണിക്കേണ്ടത് ആ ആർജവം ഇനി എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലാണ് മനോരമാതി മാധ്യമങ്ങൾക്ക് ലഭ്യമാവുക എന്ന് ആർക്കും ഇപ്പോൾ പ്രവചിക്കാനാവില്ല മലയാള മനോരമ ദിനപത്രം സംസ്ഥാനത്തിൻ്റെ കട ബാധ്യതയുടെ പേരിൽ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി ഏറെ നാളായി തുടരുന്ന പ്രത്യേക കൂടിയ ഒരു പ്രചാരവേല ഇപ്പോൾ പ്രത്യേക ദിശയിൽ എത്തി നിൽക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മനോരമയിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തകളിലൊന്ന് കേരളം പോലെ കടക്കിണിയിൽ അകപ്പെട്ട് തകരാൻ പോകുന്നു എന്ന ഒരു സ്ഫോടനാത്മകമായ പ്രവചനമാണ് മനോരമ നടത്തിയത് ഓണം കഴിഞ്ഞ് ട്രഷറി മുടങ്ങും ട്രഷറി അടയ്ക്കേണ്ടി വരും ട്രഷറി പൂട്ടേണ്ടി വരും എന്ന് പറയാനും പത്രങ്ങൾക്ക് ഒരു മടിയുമുണ്ടായില്ല സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും എന്നും ആ സമയത്ത് ആശങ്കയുളവാക്കുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചു കേരളം സമ്പൂർണമായി കടക്കണിയിലാണെന്നും കേരളം സാമ്പത്തികമായി പാപ്പരാകാൻ പോകുന്നുവെന്നും നിരന്തരമായ പ്രചാരവേലയാണ് മലയാള മനോരമ കെട്ടഴിച്ചു വിട്ടത് എന്നാൽ മനോരമ പറഞ്ഞ ഓണം കഴിഞ്ഞുപോയി മാസങ്ങൾ പലതു പിന്നിട്ടു ശ്രീലങ്ക പോലെ കേരളം തകർന്നു വീണില്ല ശമ്പളം മുടങ്ങിയില്ല ട്രഷറി അടച്ചുപൂട്ടിയുമില്ല ക്ഷേമപ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുൻപോട്ടു പോവുകയാണ് തങ്ങളുടെ പ്രചാരവേലയുടെ ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നു വീഴുമ്പോഴും പക്ഷേ മനോരമ വിശ്രമിക്കുന്നില്ല ലജ്ജ ഏതുമില്ലാതെ മറ്റൊന്നും പറയാനില്ലാത്ത ഘട്ടത്തിൽ കടം ചൂണ്ടിക്കാട്ടി കേരളത്തെ ആക്രമിക്കാനാണ് തീരുമാനം എഡിറ്റോറിയൽ ഉൾപ്പെടെ മുഖപ്രസംഗം ഉൾപ്പെടെ എഴുതി പുതിയ പ്രചാരവേലയുമായി ഈ വിഷയത്തിൽ മനോരമ രംഗപ്രവേശം ചെയ്യുകയാണ് ഒരിക്കൽ കൂടി കടഭാരം ജനത്തിനു മേലാണ് എന്ന് മനോരമ തീർപ്പ് കൽപ്പിക്കുന്നു കേട്ടാൽ തോന്നും കേരളത്തിൻ്റെ പൊതു കടം കേരളത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും കൊണ്ടുപോയി ബാങ്കിൽ അടയ്ക്കേണ്ടി വരും എന്നാണ് തോന്നുക കടത്തിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കൂടുന്നത് ഒരു മഹാസംഭവമായി കൊടുക്കുകയാണ് എന്നാൽ മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിൻ്റെയും കടത്തിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിനെ സംബന്ധിച്ച് നിശബ്ദത പാലിക്കുകയും ചെയ്യുകയാണ് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള പരിധിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഏകപക്ഷീയവും അന്യായവുമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ ആ നിയന്ത്രണങ്ങളിലൂടെ ഫെഡറലിസത്തിൻ്റെ അടിത്തറ തകർക്കുന്നതിനെ മലയാള മനോരമ ഒരാശങ്കയുമില്ലാതെയാണ് സ്വാഗതം ചെയ്യുന്നത് അഥവാ വിലയിരുത്തുന്നത് എന്നാൽ ഒരു മാനദണ്ഡവുമില്ലാതെ ഇഷ്ടാനുസരണം കടമെടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നടപടിയെക്കുറിച്ച് മനോരമയ്ക്ക് ഒന്നും പറയാനില്ലതാനും കേന്ദ്രത്തിന് ആവശ്യാനുസരണം ഇഷ്ടാനുസരണം കടമെടുക്കാം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കും എടുക്കാം അവരുടെ കടക്കണിയും ആശങ്കയിൽ ആശങ്ക ഉയർത്തേണ്ട ഒന്നല്ല പക്ഷേ കേന്ദ്രം കടമെടുത്താലും ഇതര സംസ്ഥാനങ്ങൾ കടമെടുത്താലും കേരളം എടുത്തുകൂടാ കേരളം നിവർന്നു നിന്നുകൂടാ കേരളം എങ്ങനെയെങ്കിലും ഒന്ന് തകർന്നു വീഴണം അതുമാത്രമാണ് മനോരമയുടെ ആഗ്രഹം ആവശ്യവും ഈ സമയത്താണ് കേരളത്തിൻ്റെ കടബാധ്യതയ്ക്കെതിരായി സംസ്ഥാനത്തിനെതിരായ തൻ്റെ പ്രചാരവേല ഏറ്റെടുക്കുന്നതിനിടയിലാണ് മനോരമയിൽ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വാർത്ത മനമറിയും മാൻ ഒൻപത് മാസം ഇരുപത്തി അയ്യായിരം യുവാക്കൾക്ക് ജോലി യോഗ്യത കഴിവ് കേരളത്തിലോ ഇതാണ് വാർത്ത ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ അശ്ലീലമാണ് ഈ വാർത്ത ഈ വാർത്തയുടെ തലക്കെട്ട് മനമറിയും മാൻ എന്നാണ് പഞ്ചാബിനെക്കുറിച്ചാണ് പഞ്ചാബിൽ ഏതാണ്ട് ഒരു കൊല്ലത്തിനിടയിൽ ഇരുപത്തി അയ്യായിരം പേർക്ക് ജോലി കൊടുത്തു എന്നാണ് മനോരമ പറയുന്നത് ഇവിടെ കേരളത്തിലോ എന്നൊരു ചോദ്യവും ഉണ്ട് ഇവിടെ ഇങ്ങനെയൊന്നുമില്ല ഇവിടെയാകെ താറുമാറാണ് എന്ന് വ്യംഗ്യം എന്നാൽ വസ്തുത എന്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനമാണ് പഞ്ചാബ് കടം പാപമാണെന്നാണ് മനോരമ ആവർത്തിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സംസ്ഥാന ജി ഡി പിയുടെ അൻപത് ശതമാനത്തിനു മേലെ കടബാധ്യതയുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനം പക്ഷേ പഞ്ചാബിൻ്റെ കടബാധ്യത നല്ല ബാധ്യതയാണ് മനോരമയ്ക്ക് ഇഷ്ടമുള്ള ബാധ്യതയാണ് തലയിൽ ഏറ്റുവെക്കേണ്ട കടബാധ്യതയാണ് പഞ്ചാബിൻ്റെ സമീപമെങ്ങുമില്ലാത്ത കേരളത്തിൻ്റെ കടം അതും ഏത് സിദ്ധാന്തം വെച്ച് നോക്കിയാലും കടക്കിണിയിലല്ല എന്ന് ഏതൊരാൾക്കും ആദ്യ നോട്ടത്തിൽ തന്നെ പറയാവുന്ന കേരളം പക്ഷേ തകരാൻ പോകുന്നു എന്ന പ്രചാരവേലയും മനോരമ വാശിയോടെ ഏറ്റെടുക്കുകയാണ് പഞ്ചാബിലെ കടം നല്ല കടവും കേരളത്തിലെ കടം മോശം കടവുമായി മാറുന്ന സവിശേഷ വാർത്താ വിശകലനത്തിനാണ് മനോരമ വേദിയായി മാറുന്നത് ഇനി തൊഴിലിൻ്റെ കാര്യം ഒൻപത് മാസത്തിനിടെ ഇരുപത്തി അയ്യായിരം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് മനമറിയും മാൻ എന്ന് പുകഴ്ത്തുന്നത് വാഴ്ത്തിപ്പാട്ടു പാടുന്നത് എന്നാൽ ആറര കൊല്ലത്തിനിടയിൽ രണ്ട് ലക്ഷം യുവജനങ്ങൾക്കാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ഒരാക്ഷേപവും ആർക്കും മനോരമയ്ക്ക് പോലും ഉന്നയിക്കാനാവാത്ത വിധം ഇവിടെ നിയമന നടപടികൾ പൂർത്തിയായത് രണ്ട് ലക്ഷം ചെറുപ്പക്കാർക്ക് ഇവിടെ കേരളത്തിൽ ഇതിനോടകം ജോലി ലഭിച്ചു കഴിഞ്ഞു അത് അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ മനോരമയ്ക്ക് സാധിക്കുന്നതേയില്ല രാഷ്ട്രീയ വിയോജിപ്പാകാം മനോരമയ്ക്ക് വേണമെങ്കിൽ വിരോധവുമാകാം പക്ഷേ നീച മനസ്സോടെ ഇത്തരത്തിലുള്ള വാർത്തകളിൽ വിഷം പുരട്ടി പ്രേക്ഷകർക്കും വായനക്കാർക്കും നൽകരുത് അത് ഒരു കുറ്റമാണ്